ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹെൽത്തിനെസ് ഫോർ ഓൾ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വായ്നാറ്റം മാറ്റാൻ ചില വിദ്യകൾ. അതിനു മുൻപ് വായ്നാറ്റം ഉണ്ടാകുവാൻ കാരണങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ശ്വാസകോശ രോഗങ്ങളും ആമാശയ രോഗങ്ങളും അന്നനാളത്തിൽ വരുന്ന രോഗങ്ങളും വായ്നാറ്റത്തിന് കാരണമാകാറുണ്ട്. ഒപ്പം ഭക്ഷണം ദഹിക്കാതെ വരികയും ഗ്യാസ് ഉള്ള ഭക്ഷണം കഴിക്കുകയും മോണരോഗം, പുകവലി, സൈനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ഇവയെല്ലാം വായ്നാറ്റത്തിന് കാരണമാകാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14 നാച്ചുറൽ മെത്തേഡ്സിലൂടെ വായ്നാറ്റത്തെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. ഒന്നാമതായി പെരുംജീരകം. പെരുംജീരകം കഴിക്കുന്നതിലൂടെ ദഹനക്കേട് കുറയ്ക്കുവാനായിട്ടും വായ്നാറ്റം കുറയ്ക്കുവാനായിട്ടും സാധിക്കും. രണ്ടാമതായി പുതിനയില. പുതിനയില ചവയ്ക്കുകയോ പുതിനയിട്ട ചായ കുടിക്കുകയോ പുതിനയിട്ട വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ വായ്നാറ്റം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി ജീരകം. ചെറുജീരകം കഴിക്കുന്നതിലൂടെ ബാക്ടീരിയ അകറ്റുവാൻ കഴിയുകയും ഒപ്പം വായ്നാറ്റം കുറയ്ക്കുവാനായിട്ടും സാധിക്കും. നാലാമതായി ഗ്രാമ്പൂവും കറുവപ്പട്ടയും. ഗ്രാമ്പൂവും കറുവപ്പട്ടയും കഴിക്കുന്നതിലൂടെയും ഒപ്പം പല്ലിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെയും പല്ലുവേദന കുറയ്ക്കുവാനായിട്ടും ബാക്ടീരിയ കുറയ്ക്കുകയും ഒപ്പം വായിലുള്ള മണം പൂർണ്ണമായി ഒഴിവാക്കുവാനായിട്ടും സാധിക്കും. അഞ്ചാമതായി ഏലക്ക. രുചിയും മണവുമുള്ള ഒന്നാണ് ഏലക്ക. ഒപ്പം വായ്നാറ്റം കുറയ്ക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ഏലക്ക. ആറാമതായി ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ. സിട്രസ് ഫ്രൂട്ട്സായ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ ഉമിനീരിൻ്റെ അളവ് കൂട്ടുവാനും ഒപ്പം വായ്നാറ്റം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഏഴാമതായി മല്ലി അല്ലെങ്കിൽ മല്ലിയില. ഇവ ഉപ്പിനോട് ചേർത്ത് കഴിക്കുമ്പോൾ വായ്നാറ്റം പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. എട്ടാമതായി തൈര്. വായിലെ പുണ്ണ് പൂർണ്ണമായിട്ടും മാറ്റുകയും ഒപ്പം വായ്നാറ്റം കുറയ്ക്കുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് തൈര്. ഒൻപതാമതായി ധാരാളം വെള്ളം കുടിക്കുക. കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുന്നതിലൂടെ ഉമിനീരിൻ്റെ അളവ് കൂട്ടുവാനായിട്ടും വായ്നാറ്റം കുറയ്ക്കുവാനായിട്ടും സാധിക്കും. പത്താമതായിട്ട് മൗത്ത് വാഷ് ഉപയോഗിച്ച് വാ കഴുകുക. ആൽക്കഹോൾ ഇല്ലാത്ത മൗത്ത് വാഷ് ഉപയോഗിച്ച് വാ കഴുകുന്നത് നല്ലതായിരിക്കും. പതിനൊന്നാമതായിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക. തണ്ണിമത്തൻ, ക്യാരറ്റ്, ആപ്പിളി ഇവയെല്ലാം കഴിക്കുന്നതിലൂടെ വായ്നാറ്റം പൂർണ്ണമായിട്ടും കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പന്ത്രണ്ടാമതായിട്ട് ഭക്ഷണക്രമം ക്രമീകരിക്കുക. ഒരിടവേളയിട്ട് ഭക്ഷണം കഴിക്കുന്നതിലൂടെ വായ്നാറ്റം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പതിമൂന്നാമതായിട്ട് ബ്രഷിംഗ്. രാത്രിയിലും ഭക്ഷണത്തിന് ശേഷവും ബ്രഷിംഗ് ചെയ്യുവാനായിട്ട് മറക്കരുത്. ഇതിലൂടെ വായ്നാറ്റം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പതിനാലാമതായിട്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പല്ലിൻ്റെ സ്ട്രെങ്ത്നെസ് കൂട്ടുവാനായിട്ടും വായിൽ വരുന്ന എല്ലാ പ്രോബ്ലംസ് കുറയ്ക്കുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് കാൽഷ്യം. അതുകൊണ്ട് തന്നെ കാൽഷ്യം ഉൾപ്പെട്ട ഭക്ഷണം, മിൽക്ക്, എഗ്ഗ് ഇങ്ങനെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ വായ്നാറ്റത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.